സഖാവ് പൊന്നുമോനെ, ഒന്ന് ഉണന്നേ. കരുതിയ പോലെ അല്ലല്ലോ സഖാവേ, നിങ്ങളും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണല്ലോ. വെറുതെ ആരോപണം ഉന്നയിക്കാതെ വസ്തുതാപരമായി സംസാരിക്കും സഖാവേ. വസ്തുതയെല്ലാം നിങ്ങളുടെ കൺവെട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. അവരുമായി നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാര ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മന്ത്രി ശൈലജ ടീച്ചർ എന്നാത്തിനാ ആർ എസ് എസ്സുകാരുടെ പരിപാടിക്ക് പോയെ? അതും ഗുജറാത്തിൽ. ടീച്ചർ പോയത് ആർ എസ് എസിന്റെ പരിപാടിക്കാന്ന് നിങ്ങളോട് ആരാപ്പാ പറഞ്ഞേ? അഹമ്മദാബാദിലെ ആയുർവേദ കോൺഗ്രസ് നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ് വകുപ്പല്ലപ്പാ. അത് ശൈലജ ടീച്ചറിന്റെ ആഫീസ് പറയുന്നതല്ലേ. ആർ എസ് എസിന്റെ കീഴിലുള്ള വിജ്ഞാന ഭാരതിയാണ് ഈ അഖില ലോക ആയുർവേദ കോൺഗ്രസ് നടത്തുന്നത്. അതിനുള്ള ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരും. ഇത് ഞാൻ പറയുന്നതല്ല, പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല പറഞ്ഞതാട്ടെ. അങ്ങനെ പറയാനാണെങ്കിൽ 2006 പൂനെ ആയുർവേദ കോൺഗ്രസ് ഉദ്ഘാടിച്ചത് അന്നത്തെ ആരോഗ്യമന്ത്രി അൻപുമണി രാംദാസ് മൂപ്പറല്ലേ? അപ്പൊ ആ ആയുർവേദ കോൺഗ്രസിനുള്ള കൈ കൊടുത്തത് നമ്മളെ യു പി എ സർക്കാരാന്നാ. ഇതിൽ ഈ പറയുന്ന പോലൊന്നും ഇല്ല സഖാവേ. ആയുർവേദ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം കേരളത്തിൽ നടന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? അന്നത്തെ മുഖ്യമന്ത്രി ആന്റണിയെ സാക്ഷി നിർത്തി കേന്ദ്ര ആരോഗ്യമന്ത്രി ശത്രുഘ്നൻ സിൻഹയല്ലേ അന്നത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായിരുന്നു എന്നല്ലേ ആദ്യം പറയേണ്ടത്. അതൊക്കെ നമ്മളും സമ്മതിച്ചു. പക്ഷേ ഇതിനെയൊക്കെ ഇന്ന് ന്യായീകരിക്കുന്ന നിങ്ങൾ പണ്ടെന്താണ് ചെയ്തിരുന്നത്? നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ബിജോൺ തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ പോയപ്പോൾ അന്ന് അവിടെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ഒന്ന് കണ്ടതിന് നിങ്ങളുണ്ടാക്കിയ പുകയിൽ അറിയാമല്ലോ. അന്നാ പാവത്തിനെ നിർത്തി പൊരിച്ചത് നിങ്ങൾ മറന്നാലും ഞങ്ങൾ മറക്കില്ല. തറവാട്ടമ്മയ്ക്ക് അടുപ്പിലും തൂപ്പ. Thank you.